തീർച്ചയായിട്ടും ടിനുവിന്റെ സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഏത് തരത്തിലുള്ള സിനിമകളാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഇതില് അതിൽ നിന്നും ഒരു മാറ്റമുള്ള ഒരു സിനിമ എന്നതാണ് എന്നെ ഇതിലോട്ട് ആകർഷിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നും. പിന്നെ ഇതുവരെ ഞാൻ ചെയ്ത രീതിയിലല്ലാത്ത കഥാപാത്രവും കഥയും ആണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ട്. എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ ഇത് റൊമാൻറ്റിക് സിനിമയാണ് എന്ന് ടാഗ് ചെയ്യപ്പെട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറാനായിട്ട് ഞാൻ ശ്രമിച്ചതുകൊണ്ടാണ്, അങ്ങനെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്ന എല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരേ ഒരു ഒരു സാധനത്തിൽ തന്നെ കിടക്കാതെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അത് ആൾക്കാരെ എൻഗേജിങ് ആക്കുന്ന രീതിയിൽ, എന്റർടൈനിങ് ആക്കുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ശ്രമിക്കാറ്. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. എല്ലാ സിനിമകളും ആൾക്കാർ കാണണം, ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു അറ്റംപ്റ്റ് കൂടെ നടക്കുകയാണെങ്കിൽ അത് അവർക്ക് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒരു ലൈഫ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമയിലും എനിക്ക് ടിനുവിൽ നിന്ന് കാണാൻ സാധിച്ചത്. കുറച്ചും കൂടെ ഇമോഷണൽ ലേയേഴ്സ് ഉണ്ട്, കുറച്ചും കൂടെ ഹ്യൂമാനിറ്റേറിയൻ ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ പക്ക ത്രില്ലർ, കംപ്ലീറ്റ് ത്രില്ലർ എന്നതിനപ്പുറം കുറച്ചും കൂടെ ഇമോഷണലി ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യത കണ്ടതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ വരാനും അല്ലെങ്കിൽ അശോക് എന്ന ക്യാരക്ടർ ഞാൻ അതിൽ വരാനായിട്ടുള്ള കാരണം. പിന്നെ ഈ ഒരു ടീമും ഇപ്പം ഇവരൊക്കെ ആയിട്ട് ഞാൻ അത് അഭിനയിക്കുന്നത്, ഇപ്പം പെപ്പയും അല്ലെങ്കിൽ അർജുന അശോകൻ, ഈ ഒരു കോമ്പിനേഷൻ ജോയായിട്ടും ടിനു ബാബുജൻ ആ ഒരു കോമ്പിനേഷൻ അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ആ രീതിയിലെല്ലാം നോക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്തൊരു കോമ്പിനേഷനും ഇതുവരെ ഞങ്ങളിൽ നിന്നും വരാത്ത രീതിയിലുള്ള ഒരു ഒരു കഥയും കഥാപാത്ര സൃഷ്ടിയും എല്ലാമാണ് എന്നെ ഇതിൽ എക്സൈറ്റ് ചെയ്ത കാര്യം. അത് ഇപ്പോഴും അശോകൻ എന്ന ക്യാരക്ടറായിട്ട് എന്നെ ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസുകളൊക്കെ എങ്ങനെയാണ്. അപ്പൊ അതൊരു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഇനിയും ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും കഥാപാത്രങ്ങളും സ്വീകരിക്കാനായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അത് ഞാൻ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയും അങ്ങനെ എന്നെ ആ യാത്ര തുടരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വെസ്റ്റിലൊക്കെ റിവ്യൂ വരുമ്പോ ഈ സിനിമ ഈ ഏരിയ കൂടി ടച്ച് ചെയ്തതിൽ കുറച്ചുകൂടി നന്നായേനെ, അല്ലെങ്കിൽ ഈ ആക്ടറിന്റെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്, അത് കുറച്ചുകൂടി യൂസ് ചെയ്തെങ്കിൽ നന്നായെന്ന് പറഞ്ഞിട്ട് ഈ സിനിമ എങ്ങനെ മികച്ചതാക്കാന്നുള്ള രീതിയും കൂടി ഉണ്ടാവും. ഐ മീൻ വെസ്റ്റിലൊക്കെ റിവ്യൂവേഴ്സ് സിനിമ റിവ്യൂ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മളിവിടെ ഒരു സിനിമ അങ്ങനെ മോശം അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എഴുതി തള്ളുന്ന രീതി അല്ലെങ്കിൽ പറഞ്ഞ് തള്ളുന്ന രീതിയുണ്ട്, നമ്മുടെ റിവ്യൂവേഴ്സ് ഏത് രീതിയിലാണ് കൺസ്ട്രക്റ്റീവ്ലി ക്രിറ്റിസിസത്തെ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചാക്കോച്ചന് തോന്നുന്നത്? ഇത് സിനിമയെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്, അവരുടെ ആസ്വാദന തലങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ എല്ലാവരെയും അറ്റ് എ ടൈം ഒരേ സമയത്ത് ഒരേപോലെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ്. നമ്മളൊരു സത്യസന്ധമായിട്ട് ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്നു, സത്യസന്ധമായിട്ട് നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു, നമ്മുടെ സമയവും ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. അത് അൾട്ടിമേറ്റ്ലി നമ്മളെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ആ സത്യസന്ധത മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഒരു സ്പേസ് കിട്ടുക എന്നുള്ളത് ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ്. ഈ സോക്കോൾ ആദ്യത്തെ ദിവസം തന്നെ റിവ്യൂ വരുന്നതിന് പോലും ചിലപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റിവ്യൂസ് വരുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അത് ചിലപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ളതുണ്ടാവും, അല്ലാത്തതുണ്ടാവും, ഓർഗാനിക് ആയിട്ട് വരുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഒരു സിനിമ ഏത് തരം ഓഡിയൻസിനെ എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അതിനുള്ള ഒരു സ്പേസ് ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഒരു ലൈഫിന്റെ പേസ് അങ്ങനെ മാറി മാറി മാറിയിരിക്കുകയാണ്. 10-26 വർഷമായിട്ട് ഞാൻ ഈ സിനിമയിലുള്ളപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്റെ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ പല സിനിമകളിലും ആദ്യത്തെ ദിവസങ്ങളിൽ മോശം സോക്കോൾ അന്നത്തെ കാലത്തെ റിവ്യൂസ് വന്നതിന് ശേഷം അത് ഏറ്റവും വലിയ ചരിത്ര വിജയങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഒരു ഒരു സ്പേസിങ് വളരെ കുറവാണ്. അത് അതൊരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. നമ്മൾ ഏത് തരം ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് തരം ഓഡിയൻസിനെയാണ് ഏത് രീതിയിലാണ് അവരെ എന്റർടൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു സ്പേസ് തരാൻ വേണ്ടി അല്ലെങ്കിൽ അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു പ്രസ് മീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഒരു റിവ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേഴ്സണൽ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളുണ്ട്, അതിൽ യാതൊരു ഒരു പ്രശ്നമില്ല. പക്ഷെ അത് വേറൊരു വലിയൊരു മെജോറിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. 10 പേര് എഴുതുന്ന റിവ്യൂ ചിലപ്പോൾ 100 പേര് ഇഷ്ടപ്പെടാനാകുന്ന ചില സാഹചര്യങ്ങളും ഇല്ലാതാകുന്നു. ആ 100 പേർക്ക് ചിലപ്പോൾ 90 പേർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ആ ഒരു 90%ന്റെ ഒരു സാധ്യതയാണ് ഈ ഒരു 10% റിവ്യൂ കൊണ്ട് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അത് നമ്മുടെ
ഈ പറയുന്ന സോക്കോളിന്റെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എഫേർട്ടുകൾ, നമ്മൾ വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ, അതെല്ലാം ജസ്റ്റ് ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഷോ കൊണ്ട് ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? ആ ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ഈ സോക്കോൾ റിവ്യൂവേഴ്സിന്റെ കാര്യങ്ങളിൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും എന്താണെങ്കിലും അതിന് ഒരു ലൈസൻസിങ് അല്ലെങ്കിൽ അതിനൊരു സെൻസർഷിപ്പ് വരിക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആർക്കും എന്തിനെ പറ്റിയും ഒരു ധാരണയില്ലാത്ത കാര്യങ്ങളൊക്കെ പറ്റിയും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയത്തില്ല. പക്ഷെ അനുവനങ്ങനെ പറയുന്നത് അവിടെ ഞാനിങ്ങനെ പറഞ്ഞേക്കും എന്ന രീതിയിൽ പറയുന്നൊരു ഒരു അവസ്ഥയുണ്ട്. അത് മാറണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അതിൽ നിന്ന് ചോദിക്കാണ്, ഇപ്പൊ ഒരാള് കുറച്ച് പേരായിട്ട് ഇങ്ങനെ റിവ്യൂ ചെയ്ത് നെഗറ്റീവ് പറയുന്നവരുണ്ടാവുന്നത്, പക്ഷെ എന്റെ ഓൺലൈൻ മീഡിയ അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് രണ്ടോ മൂന്നോ പേര് ചെയ്യുന്ന തെറ്റിന് എന്റെ മീഡിയ അഫക്ട് ചെയ്യപ്പെടുന്നില്ലേ? അതായത് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ നോർമലി പബ്ലിക്കിന്റെ റെസ്പോൺസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, പക്ഷെ ഈ വീട്ടിൽ പോയിരുന്ന് റിവ്യൂ പറയുന്ന അവരൊക്കെ കുറച്ച് പേരെ ഉണ്ടാക്കുന്നു ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരുണ്ടാവുന്നത്, പക്ഷെ എന്റെ ഓൺലൈൻ മീഡിയ അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതേ ആൾക്കാർ തന്നെ ഇപ്പൊ സോക്കോളി ചിലര് വീട്ടിൽ പോയിട്ട് റിവ്യൂ പറഞ്ഞ് നെഗറ്റീവ് ഇട്ട് ഒരു പടത്തിനെ അടിച്ച് പറ്റുന്ന എന്റെ പറയുന്നത് തന്നെ എടുക്കുക. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റി വളരെ നെഗറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞു, നമ്മള് ഹതാശയിലായി, നമ്മൾ നിരാശയിലായി. ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് എന്റെ ബി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നു, ഇതേ ആള് തന്നെ ചിലപ്പോൾ അതിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളിയെ വിളിച്ച് താങ്ക് യു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഇത് രണ്ടും സംഭവിക്കുന്നതാണ്, സംഭവിക്കാവുന്നതാണ്. പക്ഷെ അത് നമ്മള് എല്ലാം ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു ഒരു സ്പേസിങ് ആണ്. അത് അവരുടെ സ്പേസ് നമ്മൾ കൊടുക്കുന്നു, നമ്മുടെ സ്പേസ് തരാനായിട്ടുള്ള ഒരു മനസ്സും കൂടെ അവർ കാണിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകളും കുറവുകളും ഉണ്ടാവുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ. അപ്പൊ അതും മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ട ആൾക്കാരാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മീഡിയമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സ്കോപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സിനിമ. കാരണം ഒരു ഒരു ഔട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഒരു ഒരു സിനിമ തിയേറ്ററിൽ പോകുക അല്ലെങ്കിൽ ഒരു മോളിൽ പോവുക, അവിടെ സിനിമ മാത്രമല്ല വേറെ അനുബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് അവർക്ക് ആ ഒരു സമയം ഏറ്റവും നല്ല രീതിയിൽ ലിഷറിൽ ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തിയേറ്ററിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ വരികയെ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള നിശിതമായിട്ടുള്ള ഒരു ഒരു മനുഷ്യപ്പറ്റില്ലാത്ത റിവ്യൂസ് അത് ഒന്ന് മയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം വാട്ട് ഈസ് എൻ അൾട്ടിമേറ്റ് മൂവി? ഒരു 100% പക്കാ പെർഫെക്റ്റ് മൂവി എന്ന് പറയുന്നത് ഏതാണോ എന്ന് പറയാം ഇല്ല. അപ്പൊ അതുണ്ട്, കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാ രീതിയിലും എല്ലാവരുടെ ആസ്വാദന തലങ്ങളും നിലവാരവും സമീപനവും എല്ലാം വ്യത്യസ്തമാണ്. സോ ഗിവ് എവരി വൺ സം ടൈം, എല്ലാവർക്കും കുറച്ച് സമയം കൊടുക്കും, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചോദിച്ചു ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഡീഗ്രേഡിങ് സോക്കോൾ ഡീഗ്രേഡിങ് അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസിന് അപ്പുറം പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് മാത്രം തരിക എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത്. കണക്ട് ചെയ്യേണ്ട ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുമ്പ് അതൊന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് വെക്കാനുള്ള കാരണം. കാരണം ഒരു ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ സെക്കൻഡ് ഷോ നൈറ്റ് ഷോസിന്റെ കാര്യം പറയാം, ആ സമയത്ത് ഫാമിലി കയറിയിട്ട് അവരുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര ഒരു ഒരു ഊർജ്ജം തന്നെയാണ്. അപ്പൊ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുക. ഒരു ആദ്യത്തെ ഷോസ് കണ്ട് അല്ലെങ്കിൽ ആദ്യം ഏത് ഇതിന് മുമ്പുള്ള ടിനുവിന്റെ സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള ഒരു ബേസ് പ്രതീക്ഷിച്ച് വന്നാൽ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു ഒരു പ്രേക്ഷക സമൂഹം കൂടി ഉണ്ട് എന്ന് തെളിവായ ഒരു സാഹചര്യം കൂടിയാണ്. അത് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. ഈ അവനെ ആ ബോധ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് അവന്റെ തന്നെ ആവണമെന്നില്ല, വേറൊരാളുടെ വേറൊരാൾക്ക് മനസ്സിലായ രീതിയിലാണ് ആ ബോധ്യപ്പെടുത്തൽ വരുന്നത്. ചിലപ്പോ ആ രീതിയിലായിരിക്കില്ല ഈ കാണാൻ ആഗ്രഹിക്കുന്ന ആള് ചിലപ്പോ ഈ സിനിമ ആസ്വദിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം. പിന്നെ 160 രൂപ എന്നതിനപ്പുറം നമ്മള് ആ സമയത്തിനാണ് വില കൽപ്പിക്കുന്നത്. സമയം ഇറ്റ് ഈസ് പ്രൈസ്ലെസ്.
അപ്പോൾ ആ തിയേറ്ററിൽ വന്ന് അവർ ആ എഫേർട്ട് എടുക്കുന്ന ആ ഒരു സമയത്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. അത് ആ അത്രയും സമയം നമ്മൾക്ക് ഇവരെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും, എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് പോയിന്റ് കൊടുക്കുന്നത്. അല്ലാതെ തിയേറ്ററിലെ ടിക്കറ്റിന്റെ റേറ്റുകൾക്ക് അപ്പുറം ആ സമയത്തിന് അവർ എൻ്റർടൈൻ ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ എല്ലാ മൂവി ഫോളോവേഴ്സും നോക്കുന്നതെന്ന് പറയുന്നത് അവന് ഇഷ്ടപ്പെട്ട അവൻ ഫോളോ ചെയ്യുന്ന, നമ്മളിപ്പോ ഇപ്പം ചാവേറിന്റെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് വരുന്ന റിവ്യൂ മാത്രമല്ലല്ലോ പ്രേക്ഷകർ നോക്കുന്ന, ഈ റിവ്യൂറിന്റെ 100 റിവ്യൂസ് അവൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കാരണത്താലായിരിക്കും അയാൾ പറയുന്നത് വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരത്തിലായിരിക്കുമല്ലോ, അപ്പൊ അവന്റെ വിശ്വാസം തെറ്റാണെന്ന് കൂടെയാണോ ഈ സോക്കോൾഡ് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ റിവ്യൂസും അതേപോലെ തന്നെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവര് പറഞ്ഞിരിക്കുന്ന റിവ്യൂസ് പാളിപ്പോയിട്ടുണ്ട്, മനസ്സിലായില്ല, അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ റിവ്യൂ പറയുന്നവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എപ്പോഴും എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി അതിനു പകരം സ്വന്തമായിട്ട് ഇത് ഇത് ഈ സിനിമയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരു ഒരു സമയം കൊടുക്കുക, ഒരു സാവകാശം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനൊന്നും ആലോചിക്കില്ല ഞാൻ. നായാട്ട് എന്ന് പറഞ്ഞത് അവരുടെ ചോദ്യം എങ്ങനെയായിരുന്നു, ഏതെങ്കിലും സിനിമകൾ ഇൻസ്പയർ ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴാണ് നായാട്ട് എന്നുള്ള സിനിമ. നായാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, ചാക്കോച്ചന്റെ പെർഫോമൻസ്. അപ്പൊ അത് പറഞ്ഞല്ലോ, അല്ലാതെ നായാട്ട് എന്നുള്ള സിനിമ ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മൾ ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ചാക്കോച്ചൻ, എന്നോട് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ പുള്ളിയോട് പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൽ ചാക്കോച്ചനെ വെച്ചത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും ബാധിക്കുവോ, അല്ലെങ്കിൽ അയാളെ ആന്റണി ഈ ക്യാരക്ടർ ആന്റണി ആക്ഷൻ സീക്വൻസ് അല്ലല്ലോ ഇതിൽ ചെയ്തത്, ആന്റണി ആ ക്യാരക്ടർ വെച്ചുകൊണ്ട് എന്തെങ്കിലും ബാധിക്കുവോ എന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നിടത്ത് സംവിധായകന്റെ ലിബർട്ടി അവസാനിക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ പ്രേക്ഷകർ പറയുന്നത് പോലെ ഒരു സിനിമ ഒരു ഫിലിം മേക്കർക്ക് എടുക്കാൻ പറ്റില്ല. ഫിലിം മേക്കർക്ക് ഇഷ്ടമുള്ള സിനിമ എടുത്ത് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്നതാണ് ശരിക്കും ഒരു ഫിലിം മേക്കിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ നൈറ്റ് ഷോസ് രണ്ട് തിയേറ്ററുകളില് സിനിമ കഴിഞ്ഞപ്പോ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകര് സോകോൾ സ്ത്രീകളും ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. അവരാരും എന്നെ കണ്ടിട്ട് ദുഷ്ട എന്ന് പറഞ്ഞില്ല, നീ ഇത്രക്ക് ക്രൂരനാണല്ലേ. പക്ഷെ അവര് ആ രീതിയിൽ ആ കഥാപാത്രത്തെ കാണാനായിട്ട് സാധിച്ചു. അവിടെ അത് എൻജോയ് ചെയ്തു, കൂടുതൽ സെൽഫി വരെ എടുത്ത് തോന്നത്ത് കഴിഞ്ഞിട്ടു. അപ്പൊ അത് അത് അവരുമായിട്ട് അങ്ങനെ കണക്ട് ആകുന്നതുകൊണ്ടാണ്. ആ സിനിമയിൽ കാണുന്ന ക്യാരക്ടർ വേറെ, എന്റെ ജീവിതത്തിലെ സ്വഭാവം അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടർ വേറെ എന്നുള്ളത് ആ സിനിമ ആസ്വദിച്ച് അവരോട് ഞാൻ പേഴ്സണലി ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കണക്ട് ആകാതെ പോകുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. സോ അത് ആ രീതിയിലെ സിനിമ കാണാൻ സാധിക്കുന്ന ഒരു ഒരു പ്രബുദ്ധരായ പ്രേക്ഷക സമൂഹം തന്നെയാണ് കേരളത്തിലുള്ളത്. പെപ്പെ ഇതുവരെ ചെയ്യാത്ത ക്രൂരത കൂടി പോയെന്നുള്ളു ഇല്ല, ഞങ്ങള് ആദ്യമേ തന്നെ പറഞ്ഞു. കാരണം ഈ സിനിമയിലെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടീസേഴ്സ് വരുമ്പോ ഇതൊരിക്കലും വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ഏത് രീതിയിലാണ് വയലൻസ് എന്നുള്ളതും, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ കഥാപാത്രത്തിന്റെ ഒരു ഗ്രാഫ് മാറുന്നു എന്നുള്ളതും. വെറും ക്രൂരൻ എന്നതിനപ്പുറം കുറച്ചും കൂടെ മനുഷ്യപ്പറ്റുള്ള അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും കേരളത്തില്, വെറും കൊടുങ്കുരുവിനെന്ന് പറഞ്ഞ് കണ്ടിരിക്കത്തേയുള്ളൂ. അത് വേണ്ടാത്തതുകൊണ്ടാണ്, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ആ രീതിയിൽ തന്നെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വയലൻസും ത്രില്ലസും ഒക്കെ സിനിമയിലും ഉണ്ടായിട്ടുള്ളത്.